ഞാൻ സിംഹാസനത്തിൽ ഇരുന്നാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ കാരാഗ്രഹത്തിൽ കിടന്നാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ഓ, ഞാൻ ശുശ്രൂഷയിൽ ജെറുസലേമിൽ നിന്നാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ പത്മോസിന്റെ ഏകാന്തതയിൽ കിടന്നാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ അരമനയിൽ നിന്ന് പ്രവചിക്കുമ്പോഴും അവൻ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ സിംഹത്തിന്റെ കുഴിയിൽ കിടക്കുമ്പോഴും അവൻ എന്നെ സ്നേഹിക്കുന്നു. ആമേൻ. ഒരു കൂട്ടം ആൾക്കാരെന്നെ പ്രവചനത്തെ പുകഴ്ത്തുമ്പോഴും ആമേൻ അവൻ എന്നെ സ്നേഹിക്കുന്നു. ഞാനൊരു കള്ളനാണെന്ന് വിളിച്ചു പറയുമ്പോഴും അവൻ എന്നെ സ്നേഹിക്കുന്നു. തീച്ചുളയുടെ ബലം എനിക്കെതിരെ കൂട്ടുമ്പോഴും അവൻ എന്നെ സ്നേഹിക്കുന്നു. ചെങ്കടലിന്റെ മുമ്പിൽ ഫറവോയും സൈന്യവും എന്നെ പിന്തുടരുമ്പോഴും അവൻ എന്നെ സ്നേഹിക്കുന്നു. ലോകം മുഴുവൻ എന്നെ ഒറ്റപ്പെടുത്തി ഒരു കോണിൽ കൊണ്ട് ഒതുക്കി നിർത്തിയാലും എന്നെ കാണാൻ എന്റെ യേശു അവിടെ വരുന്നു. അവൻ എന്നെ സ്നേഹിക്കുന്നു. തിരിച്ചറിഞ്ഞ ദൈവ സ്നേഹം എന്താണ്? നിങ്ങൾ തിരിച്ചറിഞ്ഞ ദൈവ സ്നേഹം എന്താണ്? ക്രൂശിതനായി കിടക്കുന്ന ക്രൂശിത രൂപത്തിനപ്പുറമായി നിങ്ങൾ തിരിച്ചറിഞ്ഞ ദൈവസ്നേഹം എന്താണ്? കേവലം കുറെ മെറ്റീരിയൽ ആയിട്ടുള്ള ഭൗതികമായിട്ടുള്ള വിഷയങ്ങളാണോ നിങ്ങൾ തിരിച്ചറിഞ്ഞ ദൈവസ്നേഹം? അപ്പോസ്തലനായ പൗലോസ് ലീഗ പറയുന്നു, ആ സ്നേഹത്തിന്റെ ആഴം, ഉയരം, വീതി ഐ കാണ്ട് മെഷർ ഇറ്റ്. ആമേൻ. എനിക്കത് അളക്കാൻ പറ്റുന്നില്ല. എവറസ്റ്റ് കൊടുമുടിക്ക് എത്ര മീറ്റർ ഉണ്ട്, എത്ര ഹൈറ്റ് ഉണ്ടെന്ന് ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും. എമിറേറ്റ്സ് ഫ്ലൈറ്റ് എത്ര അടി ഉയരത്തിലാ പറക്കുന്നതെന്ന് സ്ക്രീനിൽ എഴുതി കാണിക്കും. പക്ഷെ പൗലോസ് പറയുന്നു, ഐ കാണ്ട് മെഷർ ഇറ്റ്, ദ ലവ് ഓഫ് ഗോഡ്. പൗലോസ് പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ സ്നേഹത്തിൽ റൂട്ടഡ് ആയിരിക്കണം. നിങ്ങൾ പണത്തിൽ റൂട്ടഡ് ആണെങ്കിൽ പണം കുറയുമ്പോൾ മുഖം വാടും. നിങ്ങൾ പദവികളിലും മനുഷ്യൻ തരുന്ന അംഗീകാരങ്ങളിലും അക്സെപ്റ്റൻസിലും റൂട്ടഡ് ആണെങ്കിൽ അത് നഷ്ടപ്പെടുമ്പോൾ നിന്റെ മുഖം വാടും. പക്ഷെ നിന്റെ റൂട്ട്, നിന്റെ വേര് നീ ഇറക്കി നിർത്തിയിരിക്കുന്നത് കർത്താവിനോടുള്ള സ്നേഹത്തിലാണ്. ഓ ഹല്ലേലൂയ. ഞാൻ സിംഹാസനത്തിൽ ഇരുന്നാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ കാരാഗ്രഹത്തിൽ കിടന്നാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ഓ, ഞാൻ ശുശ്രൂഷയിൽ ജെറുസലേമിൽ നിന്നാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ പത്മോസിന്റെ ഏകാന്തതയിൽ കിടന്നാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ അരമനയിൽ നിന്ന് പ്രവചിക്കുമ്പോഴും അവൻ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ സിംഹത്തിന്റെ കുഴിയിൽ കിടക്കുമ്പോഴും അവൻ എന്നെ സ്നേഹിക്കുന്നു. ആമേൻ. ഒരു കൂട്ടം ആൾക്കാരെന്നെ പ്രവചനത്തെ പുകഴ്ത്തുമ്പോഴും ആമേൻ അവൻ എന്നെ സ്നേഹിക്കുന്നു. ഞാനൊരു കള്ളനാണെന്ന് വിളിച്ചു പറയുമ്പോഴും അവൻ എന്നെ സ്നേഹിക്കുന്നു. തീച്ചുളയുടെ ബലം എനിക്കെതിരെ കൂട്ടുമ്പോഴും അവൻ എന്നെ സ്നേഹിക്കുന്നു. ചെങ്കടലിന്റെ മുമ്പിൽ ഫറവോയും സൈന്യവും എന്നെ പിന്തുടരുമ്പോഴും അവൻ എന്നെ സ്നേഹിക്കുന്നു. ലോകം മുഴുവൻ എന്നെ ഒറ്റപ്പെടുത്തി ഒരു കോണിൽ കൊണ്ട് ഒതുക്കി നിർത്തിയാലും എന്നെ കാണാൻ എന്റെ യേശു അവിടെ വരുന്നു. അവൻ എന്നെ സ്നേഹിക്കുന്നു. ആമേൻ.